മാതാപിതാക്കന്മാരുടെ ഓർമ്മയ്ക്കായി ഇരുപത് ഒരുങ്ങുന്നു കുര്യൻ ചാണ്ടി ഇൻഫെൻറ്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലകൾ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശീർവദിച്ചു മാതാപിതാക്കന്മാരുടെ ഓർമ്മയ്ക്കായി വീടില്ലാത്ത ഇരുപത് കുടുംബങ്ങൾക്ക് സ്നേഹവീട് ഒരുങ്ങുന്നു പാല അന്ത്യാളം ഞാവള്ളിയിൽ ആണ്ടുകുന്നൽ കുടുംബാംഗങ്ങളാണ് മാതാപിതാക്കളായ ചാണ്ടിയുടെയും സിസിലിയാമ്മ ചാണ്ടിയുടെയും ഓർമ്മയ്ക്കായി രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലം വാങ്ങി വീടില്ലാത്തവർക്ക് ആശ്വാസം പകർന്ന് വീട് നിർമ്മിച്ചു നൽകുന്നത് കുടുംബാംഗങ്ങൾ രൂപീകരിച്ച കുര്യൻചാണ്ടി ഇൻഫന്റ് ജീസസ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് തികച്ചും സൗജന്യമായി ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് പാല ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ടിന്റെ ഹോം പ്ലാല പ്രൊജക്ടിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടാണ് കുടുംബാംഗങ്ങൾ ഇത്തരമൊരു കാരുണ്യപ്രവൃത്തിക്ക് മുന്നോട്ട് വന്നത് അന്ത്യാളത്തിന് സമീപം വൈദ്യശാലയിൽ വീടുകളുടെയും ഓഫീസ് കെട്ടിടത്തിന്റെയും ശിലാസ്ഥാപനം നടന്നു ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് ശിലകൾ ആശീർവദിച്ചു വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് സുവിശേഷം ജീവിക്കുന്ന ശൈലിയാണെന്നും സുവിശേഷത്തിന്റെ വ്യാഖ്യാനമാണെന്നും അദ്ദേഹം പറഞ്ഞു അധ്വാനത്തിലൂടെ നേടുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക എന്നത് വലിയ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് സാംബ്രിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു വേദനിക്കുന്ന എല്ലാവരിലും ഈശോയെ കാണണമെന്നും പങ്കുവെക്കുന്ന മനോഭാവം വളരണമെന്നും അദ്ദേഹം പറഞ്ഞു ഫാദർ ജോർജ് പനക്കൽ മാണി സി കപ്പൻ എം എൽ എ ഫാദർ ജോസ് തറപ്പേൽ ഫാദർ ജോസ് പുലവേലിൽ ഫാദർ ജോസ് വടക്കേക്കുറ്റ് ഫാദർ കുര്യാക്കോസ് പുന്നോലിൽ വി സി ഓർമ ഭാരവാഹി ഷാജി ആറ്റുപുറം ഫെഡറൽ ബാങ്ക് മാനേജർ ആൽബിൻ ജോർജ് പഞ്ചായത്ത് അംഗം ലിൻഡൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യഘട്ടത്തിൽ പത്ത് വീടുകളാണ് നിർമ്മിക്കുന്നത് മൂന്ന് മുറികളോടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടുകളാണ് നിർമ്മിക്കുക പത്തു ലക്ഷത്തിലധികം രൂപ ചിലവിട്ടാണ് ഓരോ വീടും നിർമ്മിക്കുന്നതെന്ന് ട്രസ്റ്റ് ചെയർമാൻ മാത്യു അലക്സാണ്ടർ പറഞ്ഞു പാലാം